അപ്പനല്ലേ? അപ്പനും അമ്മയും ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഉറപ്പിച്ചതിന് ശേഷം അപ്പനും അമ്മയും കണ്ടാ പോരെ? ഒരു വീട്ടിലേക്ക് ഇറച്ചു അവർ ചോദിക്കല്ലേ വീട്ടുകാരിലാണ്ടോ പെണ്ണ് അറിഞ്ഞില്ലെന്ന്? അതിനുള്ള ഉത്തരവ് ഞാൻ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാന്ന് പറ. അതെ മോളെ, ആ പയ്യന് വേറെന്തോ ഇഷ്ടമുണ്ടെന്ന്, അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ലെന്ന് പറയണേ. പിന്നെന്തിനാ അപ്പനില്ലേ ചോദിച്ചേ? അതുപോലെ ഞാൻ ചോദിച്ചു എന്നുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? വിളിച്ച് പറയാണ്ടൊക്കെ എങ്ങനെ ഒരു വീട്ടിലേക്ക് കയറിച്ചല്ലേ? ഈ പുറത്തുള്ള ആൾക്കാർ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് നല്ല പയ്യന്മാരുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇറങ്ങിക്കോ. അപ്പൊ ശരി, അടുത്ത ആഴ്ചത്തേക്കേ ഒന്ന് രണ്ട് പേരെ കാണുന്ന രീതി ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ. മേരി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് രവിക്ക് വിഷമായോ? ഏയ്, മനസ്സിലൊന്നും വെച്ചിട്ടല്ല. അറിയാം, എന്നെ കാണാൻ വന്നിരുന്നു. ആ, എന്നോട് പറഞ്ഞു. ഈ സംഭവം നടന്ന ദിവസം സാറിവിടെ ഇല്ലായിരുന്നോ? നമുക്ക് ഇച്ചിരി മാറി നിൽക്കാരുവി. ഓ, നമുക്കൊരു ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു, ഞാൻ അവിടെയായിരുന്നു. സംഭവം നടന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. ഞാൻ എത്തിയപ്പോഴേക്കും കാര്യം നല്ല വഷളായി. സർക്കസുകാർ ബോർഡർ കടന്നിരുന്നു. മേരി ഒരു കാറും പിടിച്ച് അവരുടെ പിറകെ പോയി. ആദ്യത്തെ ആളെ കണ്ടുപിടിക്കുന്നത് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞായിരുന്നു. നിങ്ങൾ അതിനുശേഷം കുറച്ചുകാലം ഇവിടെ ഇല്ലായിരുന്നല്ലേ? അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വീടും പൂട്ടി ഇറങ്ങി. കേസായതറിഞ്ഞതോടെ സർക്കസുകാര് കൂട്ടം പിരിഞ്ഞ് പല വഴിക്ക് പോയി. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ. പക്ഷേ അവർ തപ്പി പിറകെ പോകാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ആകെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത അവരുടെ കുറച്ച് ഫോട്ടോസ് മാത്രം. ആ 7 മാസം മിക്കവാറും ഞങ്ങൾ ഉറങ്ങിയിരുന്നത് ട്രെയിനിലാണ്. ഉറങ്ങിയെന്നല്ല, തീരെ വയ്യാതെ ആവുമ്പോൾ വാങ്ങിപ്പോകുന്ന. മേരിക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല. ടോമയ്ക്ക് അലർജിയുടെ ആസ്മയുടെയും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഗുളികയും പിടിച്ച് അവൾ ഒന്നൊഴിയാതെ എല്ലാവരെയും തപ്പിയെടുത്തു. അവസാനത്തെ ആള് ഒരു കൽക്കട്ടക്കാരനായിരുന്നു, അയാളെയും തപ്പിയെടുത്തു. പിന്നീട് എന്തന്വേഷിച്ച് മുന്നോട്ട് പോകുന്നറിയാതെ ഒടുക്കം നാട്ടിലെത്താറായപ്പോഴേക്കും മേരിക്ക് പൊള്ളുന്ന പനിയായി. സംഭവം നടന്നെന്ന് എന്തോ വികൃതി കാട്ടിന് തോമയെ മേരി വഴക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അവളോട് പിണങ്ങി അവൻ മാറുന്ന സമയത്താണ് സർക്കസുകാരെടുത്തുണ്ട് എന്നും പറഞ്ഞ് അതിലും മേരി കുറെ വിഷമിച്ചു. അപ്പൊ ഈ സമയത്തൊക്കെ ആനി? അവളന്ന് തീരെ കുഞ്ഞല്ലേ, അതിന് സങ്കടം വേറെ. പിന്നെ പല ബന്ധുവീടുകളിലൊക്കെ ആക്കി. നിങ്ങൾ എപ്പോഴാ തിരിച്ചെത്തിയത്? ഒരു 7 അല്ല 8 മാസമായി കാണും. ഞാൻ ആദ്യം തിരിച്ചെത്തി, 1 മാസം കഴിഞ്ഞപ്പോ മേരിയും വന്നു. മേരി വക്കൽ എവിടായിരുന്നു? മേരിക്കൊരു വിഷാദരോഗം പോലെ വന്നു. ഉറക്കമില്ലാതെ, ആരോടൊന്നും മിണ്ടാതെ, ഒന്നിലൊരു താല്പര്യമില്ലാതെ. അതുവരെ കൃഷിയൊക്കെ നോക്കി നടത്തിയിരുന്ന മേരിയാ അതും നിർത്തി. പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നപ്പോ ഇവിടെ അടുത്തുള്ളൊരു ധ്യാനകേന്ദ്രത്തിലാക്കി. എന്നിട്ട് ശരിയായോ? ആ, ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ? അന്ന് അതിനുള്ള വിവരമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോഴും സർക്കസുകാരെ തന്നെയാണോ മേരി വക്കലിന്റെ സംശയം? ഞാനും മേരിയും തോമയെ കുറിച്ച് സംസാരിച്ചിട്ട്
23 വർഷമായി. ഞാൻ മേരിയോടൊന്നും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. മേരി എന്നോടും. മേരിക്ക് ആരെ സംശയം എന്ന് എനിക്ക് അറിഞ്ഞൂടാ രവി. സാറിനോ? എനിക്കിതൊക്കെ ഒരു ഒരു ദുസ്വപ്നം പോലെയാ തോന്നുന്നു. രവിക്ക് സഹോദരങ്ങളുണ്ടോ? ഇല്ല. വേണു സാറോട് ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മകനുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അന്നങ്ങനെ മകനെ ഇല്ലായിരുന്നു. എന്നൊരു ഓർഫണയും ദത്തെടുത്ത. സാറിന് അച്ഛനോട് ദേഷ്യമുണ്ടോ? ആദ്യമൊക്കെ എല്ലാവർക്കും എന്നോട് മേരിയോട് സഹതാപമായിരുന്നു. പിന്നെ പിന്നെ ഞങ്ങളെ കാണുന്നേ ശല്യേ. അവരും കുറ്റം പറയാനൊക്കത്തില്ല. പോയത് ഞങ്ങൾക്ക് മാത്രമാണല്ലോ. പക്ഷെ ഞങ്ങളോട് ഒരിക്കലും ഒരു മുഷിപ്പ് കാണിക്കാത്ത ഒരാൾ വേണു സാർ മാത്രമായിരുന്നു. എല്ലാത്തിനും അവസാനം വരെ കൂടെ നിന്നു. അങ്ങനെയുള്ള ഒരാളോടിൽ കൈയൊഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയായിപ്പോയി മേരിക്ക്. കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അനുഭവിച്ചിട്ട് തന്നെ അച്ഛൻ പോയത്. ഞാനൊന്ന് ഇറങ്ങട്ടെ സാറേ. തിരിച്ചപ്പോഴാ ഈ കൈയൊന്ന് ശരിയാവുന്നവരെ ലീവുണ്ട്. മേരി ഒരുപാട് നാൾ അന്വേഷിച്ചു. കിട്ടാവുന്ന ഓരോ തെളിവുകളും വെച്ച് അവൾ കേസ് നടത്തി. വർഷങ്ങൾക്ക് ശേഷം അവൾ അതെല്ലാം പുറത്തെടുത്തു രവിക്ക് തരാൻ വേണ്ടി. കഴിഞ്ഞ 27 വർഷത്തില് ഇവിടെ നിന്ന് 7 കുട്ടികളാണ് മിസ്സായിരിക്കുന്നത്. അതിൽ 4 പേരെ തിരിച്ചു കിട്ടി. 3 പേരെ വീടിട്ട് പേരായിരുന്നു. അവർ താരമേന മുതിർന്ന ആൾക്കാരായിരുന്നു. ഒരാൾ ഉത്സവത്തിനിടയ്ക്ക് തിരക്കിപ്പെട്ടു പോയത്. അയാൾ അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വന്നു. ബാക്കി 3 പേര്? ഒരാള് തോമ. വിജയേട്ടാ ഓ ഒരു കട്ട ചായ കൂടി. ആ ബാക്കി 2 പേര്? രണ്ടാമത്തെ ആളെ കിട്ടിയില്ല. പെൺകുട്ടിയായിരുന്നു, 5 വയസ്സ്. മൂന്നാമത്തെ ആളുടെ ബോഡി കിട്ടി. തോമയെ പോലെ തന്നെ ആൺകുട്ടി, 5 വയസ്സ് പ്രായം. ഓക്കെ ഇതെപ്പോഴാണ് നടന്നത്? 2001 വരെ. കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ വരുമായിരുന്നു. ബോഡിയിൽ സയൻസ് ഉണ്ടായിരുന്നു. ഏത് പഞ്ചായത്തായിരുന്നു? ഈ പഞ്ചായത്ത് തന്നെ. പ്രതി? പ്രതിയെ പോലീസ് പിടിച്ചു, പക്ഷെ പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഓ അഗസ്റ്റ് സാറാണല്ലേ കേസ് അന്വേഷിച്ചു. ആ അയാള് തന്നെ. പിന്നെ ഈ എസ് ഐ ശമ്പളം കൊണ്ട് തോട്ടവും ജീപ്പൊക്കെ മേടിച്ചു കൂട്ടാൻ പറ്റും. എടോ താനെന്തായാലും നോക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. ആ താങ്ക് യു. ആ ശരി ചേട്ടാ, എഴുതിയേക്കെ. ആ അനി. ആ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഞാനൊരു സ്ഥലം വരെ പോയി വരുന്ന വഴിയാ. എവിടെയായിരുന്നു? ആരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? പഠിക്കാൻ പോകണോ? എവിടെ? ദൂരെ. ആനിക്കറിയോ ഇയാളെ? ഇയാള് ഞങ്ങളെ ട്യൂഷൻ സാറായിരുന്നു. ഇയാളുടെ കേസിനെ കുറിച്ച് എന്തെല്ലാം അറിയോ? ഇയാളാണ് കൊച്ചിനെ കൊന്നത്. നീ നാട്ടിൽ എല്ലാവർക്കും അറിയാം. വേറെ ഏതെങ്കിലും നാടായിരുന്ന പണ്ടൊക്കെ കൊണ്ട തല്ലിക്കൊന്നേനെ. തോമ കാണാണ്ടാവുന്ന സമയത്ത് ഇയാൾ എവിടെയായിരുന്നു അറിയോ? അതെങ്ങനെ വയ്ക്കാൻ? തോമയുടെ കേസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ദിവാകരൻ? ദിവാകരൻ കവലയിലേക്ക് പോയി. ആരാ? ദിവാകരൻ സാറിന്റെ സ്റ്റുഡന്റാ ഞാൻ. ഒരു ബുക്ക് എടുക്കാൻ വന്നതാ.
നമ്മൾ എന്തേ നോക്കുന്നേ? എനിക്കറിയില്ല, എനിക്കയാളോടൊന്ന് നേരിട്ട് സംസാരിക്കാനായിരുന്നു. താനല്ലേ അകത്തോട്ട് അടിച്ച് കയറിയത്? ഇയാൾ ശരിക്കും പോലീസ് തന്നെയാണോ? അയാളുണ്ടെങ്കിൽ ഈ പടിക്കകത്ത് കയറ്റും തോന്നുന്നുണ്ടോ? ആരടി നീ? നീ ആ മേരിയുടെ മോളല്ലേ? ആരോട് ചോദിച്ചിട്ടടി ആ തീറി? നിന്റെ അമ്മയോട്. നിന്റെ അമ്മയോടോ? എന്താ നീ പോലീസുറ കാലായി എല്ലാരും ചേർന്ന് എന്നെ ഉപദ്രവിക്കണേ. എന്തെങ്കിലും കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേഷനിലേക്ക് വരില്ലേ? അല്ല, വീട്ടിൽ വന്ന് തോന്നിയാസം കാണിക്കണോ? കാണിച്ച നീ എന്തിട? വാ. ഇത് തന്നെ മുഴുവനും. അതെ, ഒരു ദിവസം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തിന്? അവന്റെ വീട്ടിൽ ട്യൂഷൻ വരുന്ന പിള്ളേരാ, അവരുടെ കുളിമുറിയിലെ അവൻ ക്യാമറ വെച്ചിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പൊ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച അവൻ അകത്തു. നമ്മുടെ കാര്യം കൂടെ നടക്കണ്ടേ? അതുകൊണ്ട് പ്ലീസ്. അമ്മ, എനിക്ക് ഇമെയിൽ ഉണ്ടായിരുന്നു, ഓഗസ്റ്റിലെങ്കിലും എത്തണം. എത്തണ്ടെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് തരാനുള്ളത് തന്നാൽ ഞാൻ എൻ്റെ പാർട്ട്നർ നോക്കോളാം. നിനക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല. നിനക്ക് പഠിക്കണമെങ്കിൽ നീ എഡ്യൂക്കേഷനിലുണ്ടെടുക്ക, അല്ലാതെ എൻ്റെ മോൻ്റെ മരണ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കണ്ട. എന്നാൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. കുടുംബക്കാർക്കെതിരെ കേസ് കൊടുക്കാൻ അമ്മയ്ക്ക് എളുപ്പമുണ്ടാവില്ല, എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്ര കാലം ഞാൻ മിണ്ടാതിരുന്നേ. നമ്മളെ അടുത്ത് നിന്നിപ്പോ മനസ്സിലാക്കാണോ? നമ്മളല്ലല്ലോ, ഞാനല്ലേ. ആരാണെങ്കിലും ഉറങ്ങി ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും കിടന്നിട്ടേ ഉറങ്ങും, എല്ലാരും എഴുന്നേക്കുന്നതിന് മുന്നേ എഴുന്നേക്കും. പ്രായം കൂടുന്തോറും വാശി കുറയുന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? നേരെ മറിച്ച. ഇതൊക്കെയാ അന്നത്തെ ഫോട്ടോ.
അന്ന് എക്സിബിഷൻ വലിയ വിജയമായിരുന്നു. എം എൽ എ ഒക്കെ വന്നിരുന്നു. അന്ന് ഇന്നത്തെ പോലെ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഒന്നും ഇല്ലല്ലോ. ഈ നാട്ടിലെ ആദ്യത്തെ കാനോൺ ക്യാമറ എൻ്റെ കയ്യിലായിരുന്നു. ശരി, ആ ഇതെല്ലാം ഒന്ന് കമ്പ്യൂട്ടറിൽ കയറ്റുന്ന കുറേ കാലമായി ആലോചിക്കുന്നു, പക്ഷെ സമയം കിട്ടണ്ടേ? ആ മേനിവക്കീനെ സമ്മതിക്കണം. നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ പിറകെ പോകുന്നതിന് പകരം വേറെ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കല്ലേ. നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ചിന്തിക്കൂ അല്ലേ? എനിക്കിതിൻ്റെയൊക്കെ ഒരു കോപ്പി കിട്ടുമോ? ഓ തരാലോ. അല്ല വേണ്ട, ഈ ആൽബം കൊണ്ടുക്കോളൂ. വേറെ ഏതൊക്കെയാ ഫോട്ടോ വേണ്ടെന്ന് വെച്ച എടുത്തിട്ട് ബാക്കി തിരിച്ചു തന്നാൽ മതി. എനിക്ക് ഈ അവസാന ദിവസത്തെ ഫോട്ടോസ് മാത്രം മതി. ഇന്ന് അതെടുത്തോളൂ. ഇതോ ചേട്ടാ, ഇതാ ദിവാകരനല്ലേ ട്യൂഷൻ മാഷ്? അതെ. ഇത് എപ്പോ എടുത്ത പടമെന്നറിയോ? ഇതൊക്കെ ടെന്റ് പൊളിക്കുന്ന സമയത്ത് എടുത്താ, ഏതാണ്ട് ഒരു ഉച്ച സമയത്ത്. സമയം ഒരു 12:30 ഒരു മണിന്റെ ഉള്ളിലാണ്. അതെ അതെ അതെ. അയാളല്ല, അയാൾ ആ സമയത്ത് സർക്കസിന്റെ അടുത്തായിരുന്നു. അപ്പൊ ഇങ്ങോട്ടോ ഈ പരിസരത്തോട്ടോ വന്നിട്ടില്ല. തോമയെടുത്ത അയാളല്ല. ഇപ്പൊ തന്നെ മേരി വക്കീലിനെ വിളിച്ചു പറ. ആ പെൻഡ്രൈവ് കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ. അതൊക്കെ ഇന്ന് രാവിലെ തന്നെ ചെയ്തു. ഇയാള് പറഞ്ഞോണ്ട് വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ചോ?